Namaskaram. Namada Keralam, Namada India, COVID Pradirotha Samithana Thiloda Shaktamayi Mumbottu Pogukayanu. Rajimangam Ura Ashanga Janagamaya or Avastayunda, Pakshe Oro Samsthanangalum, Avarevare Kondagunnathu Pole, Krithyamayi Niyandricha, Kendra Sarkarinte Sahayathodu Koodi Thanne, Krithyamayi Niyandrichu Kondupokanulla, Shramamanu Nadakkunnathu, Athu Thirchayayum Vijayikkum Enna Prathikshayanu Kazhinja Divasam, Pradhanamantri Ulppedeyullavar Pankuvechathu, Thirchayayum Nammalkku Ee Oru Mahamariye Thurathan Sadhikkum, Nammal Kazhinja Varsham Cheythathu Pole Thanne, Namukku Ee Varshavum Cheyyan Sadhikkum. നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും പരാതിയാണ്, വാക്സിൻ ക്ഷാമമാണ്, അതുപോലെ തന്നെ ഓക്സിജൻ ക്ഷാമമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ രണ്ടാഴ്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരം പരാതിയാണ് ഇത്. ഇത് ഏറ്റുപിടിക്കാനായിട്ട് കുറേ മാധ്യമങ്ങളുമുണ്ട്. ജനങ്ങളിൽ ഭീതി ജനിപ്പിക്കാനും ആശങ്ക ജനിപ്പിക്കാനും മനഃപൂർവ്വം ഇത് ഇങ്ങനെ പറഞ്ഞ് കളിക്കുകയാണോ എന്ന സംശയമുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നത് പോലെ തന്നെയുള്ള എല്ലാ പിന്തുണയും സഹകരണവും അതുപോലെ തന്നെ വാക്സിനുകളും കഴിഞ്ഞ ദിവസമാണ് 5.5 ലക്ഷം ഡോസ് വാക്സിൻ കേരളത്തിൽ എത്തിയത്. മാത്രമല്ല ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ നേരത്തെ പണം കൊടുത്തതാണ്, അതെവിടെ പോയിന്നറിയില്ല. എന്തൊക്കെയായാലും ശരി, കൃത്യമായ ഏകോപനത്തോടുകൂടി കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി കൈമലർത്തി കാണിക്കുകയാണ്. ഒരു വല്ലാത്ത ചിരിച്ചുകൊണ്ട് ഇവിടെ ഒന്നും കിട്ടുന്നില്ല, ഇവിടെ എല്ലാം കൈവിട്ടു പോകുന്നു എന്ന രീതിയിൽ ഒരു ഭീതി ജനിപ്പിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കേരള സർക്കാർ വച്ചു പുലർത്തുന്നത് എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം പറയുന്നത്. ഒരു വ്യക്തി അദ്ദേഹത്തിനുണ്ടായ അനുഭവം പങ്കുവയ്ക്കുന്നു. അദ്ദേഹം തമിഴ്നാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായി തമിഴ്നാട്, നമ്മുടെ അയൽ സംസ്ഥാനമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീ കിരൺ ചന്ദ്രൻ. അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, പൊതുരംഗങ്ങളിലെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് വിലയിരുത്തുന്ന ആളാണ്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളാണ്. അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം, അതായത് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് സഞ്ചരിച്ചപ്പോൾ അവിടെയുണ്ടായ കോവിഡ് പ്രതിരോധ നിയന്ത്രണ സംവിധാനങ്ങളും കേരളത്തിൻ്റെ അതിർത്തി പോസ്റ്റിൽ ഉണ്ടായ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട നിയന്ത്രണ സംവിധാനങ്ങളുമായി ഉള്ള ഒരു താരതമ്യം, അത് ആനയും ആടും പോലെ അല്ലെങ്കിൽ ഉറുമ്പും ആനയും പോലെയുള്ള വ്യത്യാസമാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. അദ്ദേഹം തത്വമയി ന്യൂസിനോട് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചു. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ അദ്ദേഹം വിശദീകരിച്ചിരുന്നു കാര്യങ്ങളൊക്കെ ചിത്രങ്ങൾ സഹിതം. അദ്ദേഹം തത്വമയി ന്യൂസിനോട് ഈ ഒരു വിശദാംശങ്ങൾ, അദ്ദേഹത്തിനുണ്ടായ അനുഭവം വ്യക്തമാക്കുകയുണ്ടായി. ഞാന് പിന്നെ എന്റെ ഷോപ്പ് നാഗർകോവിലാണ്. ഞാൻ ജനറലായിട്ട് എല്ലാ ദിവസവും മിക്കവാറും തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരാളാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് തമിഴ്നാട്ടിൽ വളരെ കുറവാണല്ലോ കോവിഡ് കേസുകൾ, വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടെ മാസ്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഈ രണ്ടാം ഘട്ടത്തിന്റെ വരവോടുകൂടി തമിഴ്നാട്ടിൽ നമ്മൾ കേരളത്തെ പോലെ പിന്നെ കോവിഡ് രോഗികളുടെ എണ്ണം കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം മാസ്കും എല്ലാം നിർബന്ധമായിട്ടുണ്ട്. മാസ്ക് ഇല്ലാത്തവർക്ക് 200 രൂപ ഫൈൻ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ആയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ ഇല്ലാത്ത കുറെ മാറ്റങ്ങൾ അതിർത്തിയിൽ എനിക്ക് അത് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഒരു രണ്ടാഴ്ച കൂടുമ്പോ ഇപ്പൊ ഒരു ദിവസം തമിഴ്നാട്ടിൽ പോയി വരുന്നുണ്ട്. അപ്പോ ഇന്നലെ പോയപ്പം കുറെ വ്യത്യാസങ്ങൾ അതിനകത്ത് അനുഭവിച്ചേ. അപ്പോ നമ്മുടെ കേരളത്തിലേക്ക് യഥേഷ്ടം എല്ലാ വണ്ടികളും സുഗമമായിട്ട് വരുന്നു. നമുക്ക് ഇവിടുന്ന് അതിർത്തിയിലേക്ക് പോകുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ് ആണ് വരുന്നത്, അവിടുത്തെ പോലീസ് ഹെഡ് പോസ്റ്റ് ആണ്. പക്ഷെ അവിടെ നമുക്ക് യാതൊരുവിധ ചെക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. തമിഴ്നാട്ടിലേക്ക് നമ്മൾ അവർ കടത്തി വിടുന്നുണ്ട്. പിന്നെ തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റില് കടത്തി വിടണമെങ്കിൽ നേരത്തെ തന്നെ ഇ പാസ് എടുക്കണം. അപ്പൊ ഞാൻ ഓൾറെഡി ഇ പാസ് എടുത്തിട്ടുണ്ട്. ഇ പാസ് എടുത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇ പാസ് എടുത്താൽ ഞാൻ പോകാറുള്ളൂ. അപ്പൊ ഇന്നലത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇ പാസ് എടുത്തിട്ട് അവിടെ ചെന്നിട്ടും അവര് പിന്നെ നമ്മളെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു. അപ്പൊ ഞാൻ ഒരു ദിവസം കൊണ്ട് തിരിച്ചു പോയിട്ട് വരുന്നതായതുകൊണ്ട് അതിന്റെ ആവശ്യം നിർബന്ധമില്ല. രണ്ടു ദിവസത്തിൽ കൂടുതൽ അവിടെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അതിന് നിർബന്ധമായിട്ടുള്ളൂ. അപ്പോ ഞാനത് പുറത്തിറങ്ങി ഒന്ന് നോക്കാൻ വേണ്ടിട്ട് ഒന്ന് ഇറങ്ങിയത്. അപ്പം ഈ അവരുടെ എയ്ഡ് പോസ്റ്റിന്റെ തൊട്ടടുത്ത് തന്നെ തമിഴ്നാട് പോലീസ് പിന്നെ ഹെൽത്തിന്റെ എയ്ഡ് പോസ്റ്റിന്റെ കൂടെ ചേർന്ന് തന്നെ അവരൊരു ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ എല്ലാ ആർക്കും വേണമെങ്കിലും അവിടെ ഈ ടെസ്റ്റ് നടത്താനുള്ള RT-PCR ടെസ്റ്റ് ഉൾപ്പെടെ എല്ലാവർക്കും നടത്താനുള്ള സൗകര്യം, അതുപോലെ തന്നെ അവിടെ വാക്സിനേഷൻ സെന്റർ കൂടെ അവിടെ അവർ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വാക്സിൻ എടുക്കാത്തവർക്ക് അവിടെ വാക്സിൻ പോലും അവർ പിന്നെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് പെട്ടെന്ന്, നമ്മൾ കേരളത്തിലെ ആൾക്കാർ വളരെ കൂടുതൽ ആൾക്കാർ വാക്സിന് വേണ്ടിയിട്ട് പിന്നെ ബഹളം ഉണ്ടാക്കുകയും വാക്സിൻ കിട്ടാതെ വല്ലാതെ വിഷമിക്കുന്ന ഒരു സമയത്ത് അവിടെ അവരുടെ ഒരു സ്റ്റേറ്റിനെ അത്രയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ആ ഒരു പിന്നെ ബോർഡർ ലൈനിൽ തന്നെ ഇത്രയും സംവിധാനങ്ങൾ അവർ ഒരുക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളം വളരെ വീക്കാണ്. കേരളത്തിന്റെ സൈഡിൽ അവർ വെറും സാനിറ്റൈസറും മറ്റേ ടെമ്പറേച്ചർ അളക്കാനുള്ള മെഷീൻ മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ആരോഗ്യ പ്രവർത്തകർ രണ്ടുപേരിട്ടുണ്ട്. ബാക്കി പോലീസുകാര് പുറത്തു നിന്നിട്ട് കേരള തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ കേരള രജിസ്ട്രേഷൻ അല്ലാത്ത വാഹനങ്ങൾ മാത്രം അവർ തടഞ്ഞു നിർത്തിയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് അവർ വിടുന്നുണ്ട്. പക്ഷെ സ്ട്രിക്റ്റ് ഒന്നുമല്ല, ഇ പാസ് നിർബന്ധമല്ല, കോവിഡ് ടെസ്റ്റിനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു വലിയൊരു ഫീൽ എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കാരണം. നമ്മൾ എല്ലാവരും ഒന്നും അറിയണമല്ലോ.
ഇത്തരത്തിലുള്ള ഒരു പിന്നെ ഡിഫറൻസ് ആണെന്ന് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അതെ, കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്, ഞാനിത് എഴുതാൻ കാരണം കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന ഈ അവസരത്തിൽ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന യാത്രക്കാർക്ക് അത് ഏത് സംസ്ഥാനത്തെയാണെങ്കിലും വാക്സിൻ കോവിഡ് ടെസ്റ്റ് എല്ലാം നിമിഷ നേരം കൊണ്ട് ഫ്രീ ആയി നൽകി അവർ അവരുടെ സംസ്ഥാനത്തെ അതീവ സുരക്ഷിതമാക്കുമ്പോൾ കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങളിലെ അത് അന്യസംസ്ഥാന രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഉൾപ്പെടെ യാത്രക്കാർക്ക് അതിർത്തിയിൽ ഒരു ടെസ്റ്റ് നടത്താനുള്ള സംവിധാനം പോലുമില്ല. കോവിഡ് പ്രതിരോധം എന്തുകൊണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് തുടക്കത്തിലുണ്ടായിരുന്ന മുഴുവൻ നടപടിക്രമങ്ങളും കാറ്റിൽ പറത്തി രോഗം വരുന്നവർ വെച്ച് അനുഭവിക്കട്ടെ എന്ന നിലയിലേക്ക് ഇന്നെത്തിയിരിക്കുന്നു എന്നാണ് ശ്രീ കിരൺ ചന്ദ്രൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതുപോലെ വാക്സിൻ ഉൾപ്പെടെ എല്ലാം ഫ്രീയായി നൽകുമെന്ന് അറിയിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ കേന്ദ്രം ഫ്രീയായി നൽകുന്നില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിക്കുന്നു. കേന്ദ്രം ഫ്രീയായി നൽകുന്നത് മാത്രം ഫ്രീയായി നൽകാൻ ഇവിടെ എന്തിനാണ് ഒരു സർക്കാർ, ഇവിടെ എന്തിനാണ് ഒരു മുഖ്യമന്ത്രി? കേന്ദ്രം നേരിട്ട് കേരളത്തിന് കാര്യങ്ങൾ നൽകിയാൽ പോരെ, അത് വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്തം മാത്രം ഏറ്റെടുത്താൽ പോരെ ഒരു സർക്കാർ എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പ്രതിരോധ നടപടികളും വാക്സിനേഷനും എല്ലാം നാഥനില്ലാ കളരികളായി മാറി കേരളത്തിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജനങ്ങൾ സ്വയം പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക മാത്രമാണ് ഏക പോംവഴി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ കിരൺ ചന്ദ്രൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പ് അവസാനിപ്പിക്കുന്നു. തീർച്ചയായും ഇത് പരിശോധിക്കേണ്ട വിഷയമാണ്, അന്വേഷിക്കേണ്ട വിഷയമാണ്. ഇവിടെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനല്ലാതെ ഇവിടെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ജനങ്ങൾക്ക് പ്രതിരോധ നടപടികൾ കൃത്യമായി പരിശോധനാ സൗകര്യങ്ങൾ വാക്സിനേഷൻ ഒക്കെ കൃത്യമായി ഏകോപിപ്പിക്കാനുള്ള ഒരു മുൻകരുതലോ അല്ലെങ്കിൽ അതിനുവേണ്ട ഒരു ആർജവമോ ഇവിടുത്തെ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ കാണിക്കുന്നില്ല. തമിഴ്നാട്ടിൽ അത് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ചെക്ക് പോയിന്റിലും, അതായത് അതിർത്തി ചെക്ക് പോയിന്റുകളിലൊക്കെ തന്നെ വാക്സിനേഷനുള്ള സൗകര്യം, അതുപോലെ തന്നെ RT-PCR ടെസ്റ്റിനുള്ള സൗകര്യം ഇതൊക്കെ തന്നെയുണ്ട്. അതും വളരെ കുറഞ്ഞ ചിലവിൽ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 1700 രൂപയും 2000 രൂപയും ഒക്കെ വാങ്ങുമ്പോൾ തമിഴ്നാട്ടിലെ പല മേഖലകളിലും സ്വകാര്യ ലാബുകളിൽ പോലും 1000 രൂപയ്ക്കും 1200 രൂപയ്ക്കും ടെസ്റ്റ് കിട്ടും. ഈ അതിർത്തി പ്രദേശങ്ങളിലേത് സർക്കാർ സംവിധാനമാണ്, അവിടെ പൂർണ്ണമായും സൗജന്യമാണ്. വാക്സിനേഷനും ടെസ്റ്റും ഒക്കെ സൗജന്യമാണ്, അതേത് സംസ്ഥാനത്ത് നിന്ന് വന്നാലും. കാരണം അവർക്ക് അവരുടെ സംസ്ഥാനത്തേക്ക് ഒരാൾ വരുമ്പോൾ അത് തടയേണ്ട കാര്യമില്ല. കാരണം അവരുടെ സംസ്ഥാനത്തേക്ക് വന്ന് കോവിഡ് വ്യാപിപ്പിക്കരുത് എന്ന നിർബന്ധം അവർക്കുണ്ട്. അവരുടെ സംസ്ഥാനത്തെ രക്ഷിക്കേണ്ട ചുമതല അവിടുത്തെ സർക്കാർ വൃത്തങ്ങൾക്കുണ്ട്. അതാണ് ശ്രീ കിരൺ ചന്ദ്രൻ ഈ ഒരു വ്യതിയാനം ചൂണ്ടിക്കാട്ടിയത്. തീർച്ചയായും ഇത് ആലോചിക്കേണ്ട വിഷയമാണ്, പരിശോധിക്കേണ്ട വിഷയമാണ്. ഈ ഒരു അവസരത്തിൽ ഇത്രയും അനാരോഗ്യകരമായ ഒരു കാര്യം മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ നടപടിക്രമങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും നീക്കം ഇവിടുത്തെ ആരോഗ്യവകുപ്പോ മറ്റോ നടത്തുന്നുണ്ടോ? ഈ PR വർക്കുകളും തള്ളിമറിക്കലുകളുമല്ലാതെ എന്ന് പൊതുസമൂഹം ചോദിച്ചു പോയാൽ തെറ്റാണ് എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇവിടെ PR വർക്കേ നടക്കുന്നുള്ളൂ. കാര്യങ്ങൾ BBC യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വലിയ ചർച്ചയാകുന്നത്. PR വർക്ക് മാത്രം നടത്തിക്കൊണ്ട് ഒരു സംസ്ഥാനത്തെ എങ്ങനെ ഈ രോഗബാധ നിയന്ത്രിക്കാൻ കഴിയും നമുക്കറിയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.